മധുരതരവും മനോഹരവുമായ കഴിഞ്ഞകാല സന്തോഷ സ്മൃതികളെ, ഓർമ്മകളെ നമ്മളൊക്കെ മനസ്സിൽ താലോലിക്കാറുണ്ട്, താലോലിക്കേണ്ടതുണ്ട്, താലോലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നല്ല ഓർമ്മകളുടെ എനർജിയും ഊർജവും നമുക്ക് ഇനിയുള്ള കാലത്തെ ജീവിതത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കരുത്തിനു വേണ്ടിയാണ്. പക്ഷേ പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾക്കൊക്കെ സംഭവിക്കുന്ന ചെറിയൊരു അപാകത, ഒരു ന്യൂനത എന്ന് പറയുന്നത്, കഴിഞ്ഞകാല ഓർമ്മകൾ, സന്തോഷകരമായ ആനന്ദകരമായ ഓർമ്മകളിൽ മനസ്സിനെ അലയാൻ വിടുകയും മനസ്സ് അതേക്കുറിച്ചോർത്ത് ആത്മരതി കൊള്ളുകയും സന്തോഷം കൊള്ളുക മാത്രം ചെയ്യുകയും, ആത്മരതി എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേക്കുറിച്ചോർത്ത് സന്തോഷിച്ചിങ്ങനെ ഒരു മൂലയിലിരിക്കുക എന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കുരുങ്ങിപ്പോകുന്ന ഒരു ചുറ്റുപാട്, ഒരു സാഹചര്യം, ഒരു പരുവത്തിലേക്ക് നമ്മളെത്തുന്ന ഒരു കാഴ്ച പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇത് പോസിറ്റീവ് ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ, പോസിറ്റീവ് സക്സസ്ഫുൾനെസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതിന് ഒരിക്കലും കാരണമാകില്ല, അതിന് വിരുദ്ധമായിട്ടായിരിക്കും ഇത് സംഭവിക്കുക. പഴയകാല സന്തോഷങ്ങളെക്കുറിച്ച് ഓർമ്മിക്കരുത്, അതേക്കുറിച്ച് വിചാരിക്കരുത്, അതേക്കുറിച്ച് ആലോചിക്കരുത്, അതേക്കുറിച്ച് പറയുകയോ അതേക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ആ ഓർമ്മകളുടെ മായാവലയത്തിൽ അല്ലെങ്കിൽ സ്മൃതികളുടെ ആ ഒരു കരവലയത്തിൽ കുടുങ്ങിയിട്ട് പലപ്പോഴും അതിൽ ഒതുങ്ങി സ്റ്റോപ്പായി പോകുന്ന, ലോക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ലോക്കായി പോകുന്ന അവസ്ഥയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഹാപ്പി ലൈഫ് ഡ്രോപ്സ് ഇന്ന് ഈ ടോപ്പിക്ക് പറഞ്ഞത്. സെൽഫ് ഹാപ്പിനെസ്സിൻ്റെ ലോക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അൺലോക്കിംഗ് സിസ്റ്റം ആണ് നമ്മളിന്ന് പറഞ്ഞു വെച്ചത്. സെൽഫ് ഹാപ്പിനെസ് നമ്മളൊക്കെ ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുകയും അത് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത് വേണ്ടതുള്ള കാര്യമാണ്, പക്ഷെ അതിൽ ലോക്കായി പോകരുത്. സെൽഫ് ഹാപ്പിനെസ്സിനെ, പാസ്റ്റ് ലൈഫിലുള്ള സെൽഫ് ഹാപ്പിനെസ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, പക്ഷെ അതിൽ നമ്മൾ ലോക്കായി പോകരുത് എന്നർത്ഥം. അതിൽ ലോക്കായി പോയാൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് പ്രസൻറ്റ് ലൈഫ് പെർഫെക്റ്റ് ആക്കാനോ ഫ്യൂച്ചർ ലൈഫ് നല്ല ഒരു ബെറ്റർ ലെവലിൽ ആലോചിച്ച് ചിട്ടപ്പെടുത്താനോ സാധിക്കാത്ത ഒരു സാഹചര്യം വരും. അതെങ്ങനെ സാധിക്കാതിരിക്കുക? നമ്മളെ മൈൻഡൊക്കെ ഈ വിഷയത്തിലായിരിക്കും എൻഗേജ് ആയി നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട്, പ്രസൻറ്റിൻ്റെ വിഷയത്തിലേക്കും അതുപോലെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിലേക്കും നമ്മുടെ മൈൻഡിന് എക്സർസൈസ് ചെയ്യാൻ അങ്ങോട്ട് കടന്നു പോകാൻ ചാൻസ് കിട്ടൂല. അപ്പോൾ സന്തോഷത്തിൽ അഭിരമിച്ച് ആത്മരതി കൊള്ളുന്ന സാഹചര്യം, ലോക്കായി പോകുന്ന സാഹചര്യം നമ്മൾ അവോയ്ഡ് ചെയ്യണം. സന്തോഷം ഓർമ്മിക്കുകയും സന്തോഷ സ്മൃതികളിൽ നമ്മൾ ആനന്ദിക്കുകയും വേണം. പക്ഷെ അതിൽ പരിധി വിട്ട്, അതിര് വിട്ട് അതിൽ ടച്ചാകുന്ന, അതുമായി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ചുറ്റുപാടിലേക്ക് പോകരുത്. അത് പോകുമ്പോൾ നമ്മുടെ സെൽഫ് ഹാപ്പിനെസ് മിസ്സാകും, ലൈഫിൻ്റെ സക്സസ്ഫുൾനെസ് ലൂസാകും. അത്തരമൊരു സാഹചര്യം ഇല്ലാതെയാക്കാൻ നമ്മളെപ്പോഴും നമ്മെക്കുറിച്ച് ശ്രദ്ധരായിരുന്നാൽ മതി. സന്തോഷിക്കേണ്ടെന്നോ സന്തോഷ സ്മൃതികളെ താലോലിക്കേണ്ടെന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. എല്ലാം വേണം, പക്ഷേ അണ്ടർ കൺട്രോളിലായിക്കൊണ്ട്, അതുപോലെ നമ്മുടെ നിയന്ത്രണ വിധേയമായിക്കൊണ്ട് അവയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. നമ്മുടെ സന്തോഷത്തെ എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിർത്താൻ അതാണ് കാരണമായി തീരുക എന്ന് നമ്മൾ തിരിച്ചറിയുക.